പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് അനുസരണക്കേടിൻ്റെ ഫലം. മുറ്റത്തെ മാവിൻ കൊമ്പിലാണ് കുഞ്ഞിത്തത്തയുടെ താമസം. ചുവന്ന കൊക്കും പച്ചയുടുപ്പുമിട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. മാവിൻ്റെ കൊമ്പിൽ അവൾ തത്തിത്തത്തി നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അടുത്ത മരത്തിലേക്കൊക്കെ പറക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ്. പറഞ്ഞിട്ടെന്ത്, ചിറകു പൂർണ്ണമായി വളർന്നിട്ടില്ലല്ലോ. നേരം വെളുത്താൽ കുഞ്ഞിത്തത്തയെ തനിച്ചാക്കി അമ്മത്തത്ത ഇരതേടിപ്പോകും. പിന്നെ വൈകുന്നേരമാണ് വരിക. പോകുമ്പോൾ കുഞ്ഞിത്തത്തയെ അമ്മത്തത്ത ഓർമ്മപ്പെടുത്തും. മോളേ, ദൂരേക്കൊന്നും പോവരുത്, ചുറ്റും ശത്രുക്കളാണ്. ഞാൻ വരുന്നതുവരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. അതു കേട്ട് കുഞ്ഞിത്തത്ത തലയാട്ടും. ഒരു നാൾ അമ്മത്തത്ത പോയ തക്കം നോക്കി കുഞ്ഞിത്തത്ത മെല്ലെ മുറ്റത്തേക്ക് വന്നു. അവൾ ചുറ്റിലും നോക്കി, ആരുമില്ല. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് കൂട്ടിലെത്താമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൾ മുറ്റത്തൂടെ ഗമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇതെല്ലാം പാണ്ടൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. കുറേ നാളായി അവൾ കുഞ്ഞിത്തത്തയെ മരക്കൊമ്പത്തു കാണുന്നു. ഇപ്പോഴിതാ ആ അവസരം മുന്നിൽ. ഇനി ഒരു നിമിഷം വൈകിച്ചുകൂടാ, പാണ്ഡൻ വിചാരിച്ചു. മക്കളെ, എന്നിട്ട് നമ്മുടെ കുഞ്ഞിത്തത്തയ്ക്ക് എന്തു പറ്റിയെന്നോ? പാവം കുഞ്ഞിത്തത്തയുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൾ മുറ്റത്തെ അരിമണികൾ പെറുക്കി തിന്ന് അങ്ങനെ ചാടിച്ചാടി നടക്കുകയാണ്. പെട്ടെന്നാണ് പതിയിരുന്ന പാണ്ടൻ പൂച്ച കുഞ്ഞിത്തത്തയുടെ മേൽ ചാടി വീണത്. ഹായ്, കുഞ്ഞിത്തത്തയെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞ് പാണ്ഡൻ സന്തോഷിച്ചു. അപ്പോൾ ദൂരെ നിന്നും പറന്നു വന്ന അമ്മത്തത്ത പാണ്ഡൻ്റെ തലക്ക് ആഞ്ഞൊരു കൊത്ത്. പേടിച്ചു പോയ പാണ്ഡൻ കുഞ്ഞിത്തത്തയെ വിട്ട് എവിടേക്കോ ഓടി മറഞ്ഞു. പാണ്ഡൻ പൂച്ചയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട കുഞ്ഞിത്തത്ത അമ്മയെ പിടിച്ചു നിലവിളിച്ചു. അമ്മ തക്ക സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ, അമ്മ പറഞ്ഞതു കേൾക്കാതെ ഇറങ്ങിയതിൻ്റെ ഫലം കുഞ്ഞിത്തത്തയ്ക്കു കിട്ടി. അന്നു മുതൽ കുഞ്ഞിത്തത്ത അമ്മ പറയുന്നത് അനുസരിച്ചിട്ടേയുള്ളൂ. മക്കളെ, കുഞ്ഞിത്തത്തയുടെ കുഞ്ഞിത്തത്തയുടെയും അമ്മത്തത്തയുടെയും കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി? മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം അല്ലേ? മക്കളെല്ലാവരും മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ലേ? താങ്ക് യു.